പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തനിക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ ബാർ മുതലാളി ബിജു രമേശിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തല മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലെ കോൺഗ്രസ് പോരാളികളൊക്കെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ബിജു രമേശിൻ്റെ ആഫീസ് പൂട്ടിക്കളയും എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതോടെ ബിജു രമേശിനും കലിയിളകി. ബിജു രമേശ് പറയുന്നത് മാനനഷ്ട കേസ് കൊടുത്തെങ്കിൽ കേസ് വരട്ടെ, ഞാൻ അപ്പോൾ തെളിവുകളുമായി വരാം എന്നാണ്. സംഗതി ഗുരുതരമാവുകയാണ്. സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ, ഞാനിതാ മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അതിൽ നിന്ന് മെല്ലെ തടി വീഴാറാണ് പതിവ്. ഇനി തെളിവുകളും പറഞ്ഞത് യാഥാർത്ഥ്യവുമാണ് എന്നൊക്കെ ഇരിക്കലും വെറുതെ കാശും സമയവും മെനക്കെടുത്തുന്നത് എന്തിന് എന്നുള്ള നിലപാട് സ്വീകരിച്ച് പലരും അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ബിജു രമേശ് ഉറപ്പിച്ച് തന്നെ പറയുന്നു, രമേശ് ചെന്നിത്തല മാനനഷ്ട കേസ് കൊടുത്താലും ഇപ്പോഴുണ്ടായിരിക്കുന്ന മാനക്കേടിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല എന്ന്. രമേശ് ചെന്നിത്തലയുടെ ഭാര്യ, കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾ, ഇവരൊക്കെ രമേശ് ചെന്നിത്തലയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്ന് കാട്ടി തന്നെ വിളിച്ചതും തൻ്റെ കാല് പിടിച്ചതുമൊക്കെ തെളിയിക്കാൻ തനിക്ക് സാധിക്കും എന്ന് ബിജു രമേശ് വ്യക്തമാക്കുകയാണ്. 1 കോടി രൂപ ബാർക്കോഴ നൽകി എന്നാണ് ബിജു രമേശ് ഉന്നയിച്ച ആരോപണം. അങ്ങനെ കോഴ ആരോപണം രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഉന്നയിച്ചപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഉറക്കം പോലുമില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തരുതേ എന്നും ഭാര്യ തന്നോട് അപേക്ഷിച്ചുവെന്നും പിന്നീട് ചെന്നിത്തല തന്നെ നേരിട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുവെന്നുമാണ് ബിജു രമേശ് വെളിപ്പെടുത്തിയത്. അതിന് പിന്നാലെ പിന്നെയും ആ കോഴ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും പല മാധ്യമങ്ങളോടും അത് തുറന്നു പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ബിജു രമേശിന്റെ വ്യവസായ സാമ്രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ നടത്തി എന്നാണ് ആരോപണമായി ബിജു രമേശ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത്ര പെട്ടെന്ന് ഒരു മാനനഷ്ട കേസുകൊണ്ട് കഴുകിക്കളയാൻ കഴിയുന്നതല്ല ബിജു രമേശ് ഉയർത്തിയിരിക്കുന്ന ആരോപണം. യഥാർത്ഥത്തിൽ ബിജു രമേശ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവിനെയും ബാബുവും ശിവകുമാറും അടക്കമുള്ള മുൻമന്ത്രിമാരെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ബിജു രമേശ് നടത്തിയ അത്തരമൊരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയ്ക്കും ശിവകുമാറിനും കെ ബാബുവിനുമെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ മുൻകൈയെടുത്തതും. പക്ഷേ അതേ ബിജു രമേശ് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകി എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ CPM യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന കോഴ ആരോപണങ്ങളെ അതേ അർത്ഥത്തിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. ബിജു രമേശ് പുതുതായി പിണറായി വിജയനെ കൂടി ചേർത്തൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ സൈബർ പോരാളികളൊക്കെ പറയുന്ന ഒരു കാര്യം, അടൂർ പ്രകാശിന്റെ ബന്ധുവായതുകൊണ്ട് അടൂർ പ്രകാശിന്റെ സ്വാധീനം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ കൂടി പ്രതിക്കൂട്ടിലാക്കാൻ രമേശ് ചെന്നിത്തല ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബിജു രമേശ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അടൂർ പ്രകാശിന്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമായിരുന്നില്ല. രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അടൂർ പ്രകാശ്. എന്തായാലും തന്റെ ഗ്രൂപ്പ് നേതാവിനെ ബോധപൂർവം മാനം കെടുത്തുന്നതിന് തന്റെ ബന്ധു കൂടിയായ ബിജു രമേശിനെ ആയുധമാക്കും അടൂർ പ്രകാശ് എന്ന് കരുതുക വയ്യ തന്നെ. ഇവിടെ ബിജു രമേശ് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ബിജു രമേശിനെ പോലുള്ള മുതലാളിമാരുടെ പ്രശ്നം അവർ ആഗ്രഹിച്ച നിലയിൽ കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ്. UDFകാർക്ക് കോഴ കൊടുത്തു, മാണിസാർ അടക്കമുള്ളവർക്ക് കോഴ കൊടുത്തിട്ടും ബാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം അക്കാര്യത്തിൽ തങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടാകും എന്ന് കരുതിയിരുന്ന ഇടത്ത് അത് നടക്കാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ബാറുകളൊക്കെ തുറന്നുവെങ്കിലും കൂടുതൽ വിശാലമായി കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് ബാർ മുതലാളിമാർക്കൊക്കെ പരിഭവമുണ്ട്. തങ്ങൾ മുതലാക്കിയ കാശിന് തിരിച്ച് പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നുള്ള അമർഷമുണ്ട്. ആ അമർഷത്തിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ബിജു രമേശിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ UDF വന്നാലും LDF വന്നാലും അവരുടെ കാര്യം നടക്കണം എന്നുള്ളതേ ഉള്ളൂ.
ഈ രണ്ട് നേതാക്കന്മാരും തങ്ങളെ ചതിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇനി മറ്റാരെങ്കിലും വേണം തങ്ങളെ രക്ഷിക്കാൻ എന്നുള്ള നിലപാടിന്റെ പ്രഖ്യാപനം കൂടിയുണ്ട് അതിനകത്ത്.